ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ലിയോ മൊബൈലിലെ ഒരു സോങ് വെച്ചിട്ടുള്ള ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചിത്രം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഈ ഫോട്ടോയ്ക്ക് പകരം വേറൊരാളെ ഫോട്ടോ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ ഈ പ്രൊജക്റ്റ് പറഞ്ഞിരുന്നുള്ളൂ. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണെന്ന് മുമ്പ് പറഞ്ഞു. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ലൈൻ കാണാൻ സാധിക്കുന്നത്. 23 ഷെയ്ക്ക് എഫക്റ്റും 23 ബീറ്റ് മാർക്കും, ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓരോ റെഡ് ലൈൻ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് വരിക. ആദ്യം സ്റ്റാർട്ടിങ് വന്ന ശേഷം ആദ്യത്തെ ഫസ്റ്റ് റെഡ് ലൈൻ ഉണ്ടല്ലോ, അവിടെ മുതലാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ഫുൾ സ്ക്രീൻ അല്ല എങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക. ഓരോ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെയാണ്. ആദ്യത്തെ ഫോട്ടോ മാത്രം ലെങ്ത് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഫോട്ടോയും നമ്മൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻഡ് വരെ ഫോട്ടോസ് ആഡ് ചെയ്ത ശേഷമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇനി ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞല്ലോ. ആ ഷെയ്ക്ക് എഫക്റ്റ് ചെയ്യുന്നതിന് ശേഷം കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാൻ മതി. അത് എങ്ങനെയാണ് കോപ്പി ചെയ്യാൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുക്കാൻ നേരത്തെ ഇവിടെ 4 ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. 4 ഫോട്ടോ കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ വരിക. ഫസ്റ്റ് ഫോട്ടോ വന്ന ശേഷം ആ എഫക്റ്റ് കോപ്പി എടുക്കേണ്ടത്, ചെറിയ പ്ലസ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിനകത്ത് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത് ഇവിടെയും ഫസ്റ്റ് ഫോട്ടോ വരിക. ഇവിടെ ഫസ്റ്റ് ഫോട്ടോ വന്ന ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈൽ സെലക്ട് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കളറിങ് ടൈമും കാണുന്നുണ്ടല്ലോ, കളറിങ് ടൈമും ഇങ്ങനെ രണ്ട് സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഫോട്ടോ ഡ്രാഗ് ചെയ്തുകൊണ്ട് വലിപ്പം കുറവായിരിക്കും. അതിനു ശേഷം സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ലാസ്റ്റ്, അതായത് ആ ഫോട്ടോയുടെ എൻഡ് എത്തിയ ശേഷം സ്ക്രീൻ ടച്ച് ചെയ്യുക. സ്ക്രീൻ ടച്ച് ചെയ്ത ശേഷം രണ്ട് പേരുടെ വെച്ച് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ഫേസ് കാണാത്ത രീതി കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. ഫോട്ടോയുടെ ലാസ്റ്റ് എത്തിയ ശേഷം മാത്രം ഇങ്ങനെ ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അത് ഒരു ഫോട്ടോ മാത്രം കൊടുത്താൽ മതി. ശേഷം വീണ്ടും നമ്മൾ ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഇനി പറയുന്ന ഫോട്ടോ എന്നാൽ 4 കൊടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. 4 കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. ബാക്ക് അടിച്ച ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫോട്ടോ ടൈമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. 6:46 ശേഷം വരുന്ന 3 ഫോട്ടോകൾ, 6:46 വരുന്ന 3 ഫോട്ടോകൾ. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതുപോലെ തന്നെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. കറക്റ്റായിട്ട് 3 ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ഈ എഫക്റ്റ് പേസ്റ്റ് കൊടുക്കുക. 3 ഫോട്ടോയിൽ മാത്രം കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ അടുത്ത ടൈം 9:22 ശേഷം വരുന്ന 3 ഫോട്ടോകൾ. ഫസ്റ്റ് ഫോട്ടോയിൽ കൊടുത്തു, അതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് കൊടുത്താൽ മതി. 3 ഫോട്ടോയിലും കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ റൈറ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്യുന്നത് അടുത്ത ടൈം 11:58 ശേഷം വരുന്ന 3 ഫോട്ടോയിലും കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ്, എഫക്റ്റ് കൊടുക്കുക. കറക്റ്റായിട്ട് 3 ഫോട്ടോയിൽ മാത്രം കൊടുക്കുക. ഇത്ര ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി, വേറെ ഒരു ഫോട്ടോയിലും കൊടുക്കരുത്.
അതിനുശേഷം വീണ്ടും നമ്മൾ ഷേക്ക് കവനെ ടേബിൾ ഓപ്പൺ ചെയ്യുക, ബാക്ക് അടിക്കുക. ഷേക്ക് കവനെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇനി എടുക്കാൻ പോകുന്ന ഫോട്ടോകൾ സെക്കൻഡ് ഫോട്ടോയും തേർഡ് ഫോട്ടോയും മാത്രമേ ഉള്ളൂ. അതിനകത്ത് സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്ത ശേഷം നാല് ഫോട്ടോയിൽ മാത്രമാണ് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം 5 സെക്കൻഡ് 28 മില്ലി സെക്കൻഡ്. ഫസ്റ്റ് ഫോട്ടോയിന് മാത്രം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കളറും ടൈമും സെലക്ട് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക. കളറും ടൈമും സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്ത ശേഷം ഫോട്ടോ വലിപ്പം കൂടുതലാണെങ്കിൽ അത് രണ്ട് വിരൽ വെച്ച് മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫോട്ടോ, നാല് ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി. ഫസ്റ്റ് ഫോട്ടോ കൊടുത്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് ഫോട്ടോ 8 സെക്കൻഡ് 0.6 മില്ലി സെക്കൻഡ്. അത് മുതൽ പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. ഫോട്ടോയുടെ അഡ്ജസ്റ്റ് ശരിയാക്കാണ്. സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് രണ്ട് വെള്ളം വെച്ച് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. അടുത്ത ടൈം 10 സെക്കൻഡ് 40 മില്ലി സെക്കൻഡ്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക, സ്ക്രീൻ ടച്ച് ചെയ്യുക, രണ്ട് വെള്ളം വെച്ച് ഡ്രാഗ് ചെയ്യുക, അഡ്ജസ്റ്റ് കൊടുക്കുക ഫേസ് കാണുന്ന രീതിയിൽ. അതിനുശേഷം വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്യുക. അടുത്ത ടൈം ലാസ്റ്റ് ഫോട്ടോ 13 സെക്കൻഡ് 16 മില്ലി സെക്കൻഡ്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ഫോട്ടോയുടെ ഷേക്ക് എഫക്റ്റ് എടുക്കാൻ വന്നത്. ഷേക്ക് അതിനെ ടേബിൾ എടുക്കുക, അതിനുശേഷം മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് ഇല്ലാത്ത മൂന്ന് ഫോട്ടോകൾ, നാല് ഫോട്ടോകളെ ഉള്ളൂ. ആ നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് അപ്ലോഡ് എടുത്താൽ മതി. പേസ്റ്റ് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് ടൈം 6 സെക്കൻഡ് 0.6 മില്ലി സെക്കൻഡ്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് ഫോട്ടോ മാത്രം. കളറും ടൈമും സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കളറും ടൈമും സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഫോട്ടോ ലെവൽ അല്ലെങ്കിൽ മാത്രം അഡ്ജസ്റ്റ്, സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ടൈം കറക്റ്റായിട്ട് നോക്കുക, 8 സെക്കൻഡ് 42 മില്ലി സെക്കൻഡ്. അത് മുതൽ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മതി. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. അതിനുശേഷം ഫോട്ടോ അഡ്ജസ്റ്റ് ആണെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് കൊടുക്കുക. രണ്ട് വെള്ളം വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ 11 സെക്കൻഡ് 18 മില്ലി സെക്കൻഡ്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക, ഫോട്ടോ അഡ്ജസ്റ്റ് കൊടുക്കുക, കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ഫോട്ടോ കറക്റ്റായ ലാസ്റ്റ് ഫോട്ടോയിലും കൊടുക്കുക. ഇത്രയും ഫോട്ടോയും മാത്രം കൊടുത്താൽ മതി. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളതിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, വീഡിയോ എല്ലാം അഭിനന്ദനം അയക്കുക. ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി എന്ന ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാം അഭിനന്ദനം അയക്കുക. താങ്ക് യു ഓൾ.